തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം തുടങ്ങി 4 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും കോടിയേരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഇനിയും നിൽക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കോടിയേരി ആരാണ്, ആ നേതാവ് ജനഹൃദയങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതറിയാൻ ഈ ആൾക്കൂട്ടത്തിൽ നോക്കിയാൽ അറിയാം. പൊതുദർശനത്തിൻ്റെ വിവരങ്ങൾ നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്. അനു ബാലചന്ദ്രൻ തലശ്ശേരി ടൗൺ ഹാളിൽ നിന്ന് ചേരുന്നുണ്ട്. അനുവ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടിയേരിയുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തന മേഖലയായിരുന്ന തിരുവനന്തപുരത്ത് പൊതുദർശനമോ മറ്റോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം പ്രധാന പൊതുദർശനം ഇപ്പോൾ ടൗൺ ഹാളിൽ നടക്കുകയാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എപ്പോഴത്തേക്ക് ഇവിടുത്തെ പൊതുദർശനം അവസാനിക്കും? ഒരുക്കങ്ങൾ എങ്ങനെയാണ്? സഹൽ, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ തലശ്ശേരി കണ്ട ഏറ്റവും വലിയ യാത്രാമൊഴിയായി മാറുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്രയും ഇപ്പോൾ ഈ തുടരുന്ന തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ തുടരുന്ന ഈ പൊതുദർശനവും. ഇപ്പോൾ പാർട്ടി DC ഒരു ഏകദേശ കണക്കനുസരിച്ച് തന്നെ, ജില്ലാ കമ്മിറ്റിയുടെ ഏകദേശ കണക്കനുസരിച്ച് തന്നെ 1 മിനിറ്റിൽ 60 പേർ ഇപ്പോൾ കോടിയേരിയെ അവസാനമായി കണ്ട് പുഷ്പചക്രങ്ങൾ അർപ്പിച്ച് പോവുകയാണ്. 14,000 പേർ ഈ കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ ഈ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലെത്തി കോടിയേരിക്ക് അന്തിമോപചാരം അർപ്പിച്ചുവെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്കായി പുറത്തു വരുന്നത്. അതായത് 1 മണിക്കൂറിൽ 1000 വന്ന്, ഏകദേശം 14,000 പേർ 1 മണിക്കൂറിൽ വന്ന് കോടിയേരിക്ക് ഇങ്ങനെ നിരനിരയായി നിന്ന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അതിൽ സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ളവരുണ്ട്. രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് 3:45 കോടിയേരി ബാലകൃഷ്ണൻ്റെ ചേതനയേറ്റ ശരീരം മുദ്രാവാക്യ വിളികളുടെ അകമ്പടിയോടുകൂടി ഈ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് ഡെഡ് വോളണ്ടിയർമാരും പാർട്ടി നേതാക്കളും കൊണ്ടുവരുന്നത്. ആ 3:45 തുടങ്ങി ഇപ്പോൾ 7 മണി പിന്നിടുമ്പോൾ അത്രമാത്രം വലിയ ജനസഞ്ചയം ഇപ്പോൾ വരിവരിയായി നിരനിരയായി ഇപ്പോൾ തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുണ്ട്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട, വിവിധ സാമൂഹിക തലങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7 മണി പിന്നിടുമ്പോൾ, നേരത്തെ പാർട്ടി ക്രമീകരിച്ച സമയത്തോട് അടുക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പൊതുദർശനം പൂർത്തിയാകേണ്ടതാണ്. പക്ഷേ ഈ നിരയിൽ, ഈ സായാഹ്നത്തിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഈ മുനിസിപ്പൽ ടൗൺ ഹാളിലാകെ വരുന്നുണ്ട്. കാരണം വൈകിട്ടോടുകൂടി കൂടുതൽ പേർ ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിച്ചവർ തന്നെ പലരും ഇപ്പോൾ മടങ്ങിപ്പോകാതെ ഇവിടെ തങ്ങുന്നുണ്ട്. ഹാളിനകത്ത് 100 പേരാണെങ്കിൽ ഹാളിന് പുറത്ത് 1000 പേർ ഇപ്പോൾ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി കാത്തു നിൽക്കുന്നു. എത്ര വലിയ ജനസഞ്ചയമാണെങ്കിൽ കൂടിയും ഇന്ന് ഈ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് വരുന്ന അവസാന വ്യക്തിയെയും കോടിയേരിയെ കാണാൻ അനുവദിച്ച് മാത്രമേ തങ്ങൾ ഈ പൊതുദർശനം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി MB ജയരാജൻ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായും കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഇവിടെ എത്തി കോടിയേരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ്. നാളെ കോടിയേരിയുടെ വീട്ടിൽ നിന്നും പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. 3 മണിക്ക് പയ്യാമ്പലത്താണ് സംസ്കാര ചടങ്ങുകൾ. ഈ സമയത്ത് പുറത്ത് ജില്ലകളിൽ നിന്നെത്തുന്നവർക്ക് കോടിയേരിയെ കാണാനുള്ള അവസരമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും പരമാവധി പാർട്ടിക്കാർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെ കണക്കാക്കാം. എന്തായാലും ഹാളിനുള്ളിൽ വലിയ രീതിയിൽ കോടിയേരിക്ക് ഹൃദയവായ്പോടുകൂടി യാത്രാമൊഴി നേരാൻ പാർട്ടിക്കാരാണെങ്കിലും സഖാക്കളാണെങ്കിലും കോടിയേരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ സമയവും ഈ 7 മണി നേരവും വന്നുകൊണ്ടേയിരിക്കുന്നു. സഹൽ, അനു ബാലചന്ദ്രനാണ് തലശ്ശേരി ടൗൺ ഹാളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോടിയേരി എന്ന നേതാവിനോടുള്ള വികാരവായ്പിൻ്റെ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും നിറഞ്ഞു നിന്നതും. പ്രിയ നേതാവിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടതോടെ പലരുടെയും നിയന്ത്രണം വിട്ടു. ആദ്യമൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചവർ പോലും പിന്നീട് കോടിയേരിയുടെ ചലനമറ്റ ശരീരം കണ്ടതോടെ വിങ്ങിപ്പൊട്ടുന്നതായിരുന്നു കാഴ്ച. ഈ കാഴ്ച കണ്ട കോടിയേരിയുടെ ഭാര്യ വിനോദിനി തളർന്നു വീഴുകയും ചെയ്തു. അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തെ ഏറെ സ്നേഹിച്ച കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായാലും പ്രധാനപ്പെട്ട
മുഹൂർത്തങ്ങളിലൊക്കെ കുടുംബത്തെയും മക്കളെയും പേരമക്കളെയും വരെ ഒപ്പം കൂട്ടി പൊതുവേദികളിൽ എത്തുകയും അവരെ ഒപ്പം നിർത്തി തന്നെ ആ മുഹൂർത്തങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്ത കോടിയേരി ബാലകൃഷ്ണന് അവസാനമായി വിട ചൊല്ലുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. ഭാര്യ വിനോദിനി തളർന്നു വീണതിനെ തുടർന്ന് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. അത്തരത്തിൽ ഏറെ വികാര വായ്പ് കുടുംബത്തിന് മാത്രമല്ല പാർട്ടി പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്ന നേതാവാണ് ഇന്ന് വിട ചൊല്ലുന്നത്. ടൗൺ ഹാളിൽ എത്തിച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ചെങ്കൊടി പുതപ്പിച്ചത്. സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം മുദ്രാവാക്യം വിളികളോടെ കോടിയേരിക്ക് ആദരമർപ്പിച്ചു.